നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അനുകൂലികൾ കാര്യങ്ങൾ അറിയാതെയാണ് പ്രതികരിക്കുന്നതെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ദിലീപ് വാദികൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഡി ഡി പി ചെയ്ത് എടുത്തപ്പോൾ 1.5 പേജ് നീളം വരുന്ന ഒരു ഓഡിയോ ദിലീപിൻ്റെതായിട്ടുണ്ട്. അതിനകത്ത് വമ്പൻ തെളിവുകളാണുള്ളത്. അതൊക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട്. കേസിന് പരിഗണിച്ചതിൽ 27 ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിലൊരു 4-5 എണ്ണം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. അത് കേട്ടിട്ടാണ് ബാലചന്ദ്രകുമാർ വാലും തുമ്പും ഇല്ലാത്ത സാധനം കൊണ്ടുവന്ന് ആരോപണം ഉന്നയിക്കുകയാണെന്നൊക്കെ ദിലീപ് അനുകൂലികൾ പറയുന്നതെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. നടിയെ ആക്രമിച്ച കേസുമായി ദിലീപിന് നേരിട്ടോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന 10 ഓഡിയോ സന്ദേശങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെയാണ് പലരുടെയും അവകാശവാദം. ദിലീപിന് വേണ്ടി ഇന്ന് ചാനലിൽ വന്നിരുന്ന് വാദിക്കുന്ന 2 പേർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത 2017 ജൂലൈ 10 രാത്രി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. പോലീസ് കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിനാൽ ഞങ്ങൾ സമ്മതിക്കുന്നുവെന്നാണ് അന്ന് പറഞ്ഞതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ, അതായത് കേസ് ജയിക്കുമെന്ന വാക്ക് ദിലീപ് കൊടുത്തപ്പോൾ ഇവരെല്ലാം വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. സാക്ഷികളെയടക്കം സ്വാധീനിച്ച് കേസ് തൻ്റെ വരുതിക്ക് കൊണ്ടുവന്നതിൻ്റെ അഹങ്കാരം പകർന്നു കൊടുത്തതിൻ്റെ അഹങ്കാരത്തിലാണ് ഓരോരുത്തരും വന്നിരുന്നത് ദിലീപ് നിരപരാധിയാണെന്ന് വാദിക്കുന്നത്. ദിലീപ് കുറ്റവാളിയാണെന്ന് ഞാൻ ഒരു സ്ഥലത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കണ്ടെത്തേണ്ടത് കോടതിയാണ്. നിരപരാധിയാണെങ്കിൽ ദിലീപിനെ കോടതി വെറുതെ വിടട്ടെ. അതുകൊണ്ട് മാത്രം ദിലീപ് കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ പൾസർ സുനിയെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ദിലീപ് കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ദിലീപിൻ്റെ വീട്ടിൽ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടു. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിൽ കേട്ട ശബ്ദം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ എവിടെ ക്യാമറ പിടിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വരെ അവർ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയിലുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ദിലീപ് നശിപ്പിച്ച വിവരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഷാർജ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ഷാർജ പൗരനാണ്. എൻ്റെ ഫോണും ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊന്നും ഒരു വിവരവും ഞാൻ നീക്കം ചെയ്തിട്ടില്ല. ദിലീപും അനൂപും ഉൾപ്പെടെ നിരവധി സുഹൃത്തുക്കളുമായി നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങൾ അതിലുണ്ട്. ചാറ്റിലെ നിസ്സാരമായ ഒരു യെസ് പോലും പോലീസിന് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഒന്നും നശിപ്പിക്കാതെ തന്നെ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഫോൺ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് നെയ്യാറ്റിക്കര ബിഷപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഞാൻ വെല്ലുവിളി നടത്തിയത്. ആ വിഷയത്തിൽ ബാലചന്ദ്രകുമാർ അങ്ങോട്ട് പോയി ഇടിച്ചു കയറി ദിലീപിനോട് എന്തൊക്കെയോ പറഞ്ഞ് പൈസയുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോഴാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തിയതെന്നുമായിരുന്നു ചിലർ പറഞ്ഞിരുന്നത്. എന്നാൽ ദിലീപിൻ്റെ സുഹൃത്ത് സുരാജ് 2017 സെപ്റ്റംബർ 13 രാത്രി 10 മണിക്ക് ശേഷം എനിക്കൊരു മെസ്സേജ് ചെയ്തിരുന്നു. നെയ്യാറ്റിൻകര ബിഷപ്പിനെ അറിയാമോ എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമാണ് ബിഷപ്പ് ഹൗസിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഈ വിവരങ്ങളടങ്ങിയ ഫോൺ ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്നിട്ടും അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഞാൻ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നും ബാലചന്ദ്രകുമാർ ചോദിക്കുന്നുണ്ട്. അതേസമയം ദിലീപ് കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് രാഹുൽ ഈശ്വർ ആഞ്ഞടിക്കുന്നുണ്ട്. വധ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ പറഞ്ഞ ഫോണുകളിൽ ഒന്ന് ദിലീപ് ഹാജരാക്കിയിട്ടില്ല. എന്നാൽ അതിൽ പോലീസിന് താല്പര്യമില്ലെന്നും കാരണം ഇതെന്തെങ്കിലും ചെയ്തുവെന്ന് കാട്ടിക്കൂട്ടാനുള്ള ശ്രമം മാത്രമാണെന്നും രാഹുൽ ഈശ്വർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദിലീപ് ഫോണുകൾ നേരത്തെ തന്നെ ബോംബെയിലേക്ക് അയച്ചതായും രാഹുൽ ഈശ്വർ പറഞ്ഞു. തനിക്കെതിരെ തെളിവ് നൽകാനുള്ള ഉത്തരവാദിത്വം ദിലീപിനാണോ എന്നും ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.